നമസ്കാരം. കോവിഡിന്റെ സമഗ്രമായ വിവരങ്ങളുമായി 14 ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ജില്ലാ വാർത്തകളിൽ. അത് നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് നമുക്കറിയാം 2 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ്. ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ജില്ലയിൽ സംഭവിക്കുന്നുണ്ട്. 2 MLA മാരടക്കം ജില്ലയിൽ ആ തരത്തിൽ നിരീക്ഷണത്തിലാണ്. കോവിഡ് ബാധിതൻ സമ്പർക്കം പുലർത്തിയ പലരും പരിഭ്രാന്തിയിലുമാണ്. അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അവിടെ 546 പേർ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേശ്വരം കാസർഗോഡ് MLA മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗികളുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് KV ബൈജു അവിടുന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബൈജുവിൻ്റെ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ജില്ല വരുന്ന അടുത്ത ആഴ്ചകളിൽ വലിയ തരത്തിലുള്ള കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിർത്തിയിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കാരണം ഇനി വരും മണിക്കൂറുകൾ അതിനിർണായമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കർണാടക, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി പേർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ദുബായിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി പേരെത്തിയതായും ജില്ലാ ഭരണകൂടത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കടുത്ത നടപടി തീരുമാനിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോവിഡ് ബാധ സ്ഥിരീകരിച്ച 2 വ്യക്തികളുടെയും നില തൃപ്തികരമാണ്. KV ബൈജുവിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോവിഡ് സ്ഥിരീകരിച്ചയാളുമായി സമ്പർക്കമുണ്ടായതിനെ തുടർന്നാണ് 2 MLA മാർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. കാസർഗോഡ്, മഞ്ചേശ്വരം MLA മാരാണ് സ്വയം സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയത്. രോഗിയുടെ സമ്പർക്ക മാപ്പ് കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് കോവിഡ് സ്ഥിരീകരിച്ചയാൾ 5 ദിവസത്തിനിടെ വിവാഹ ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുത്തുവെന്നാണ് കണ്ടെത്തൽ. കാസർഗോഡ് MLA എൻ.എ. നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീൻ എന്നിവരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. മുൻകരുതൽ എന്ന നിലയിൽ മാത്രമാണ് MLA മാരെ വീട്ടിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശദീകരണം. കല്യാണത്തിലും പൊതുപരിപാടിയിലുമാണ് MLA മാർ രോഗബാധ സ്ഥിരീകരിച്ച ആളുമായി ഒരുമിച്ച് പങ്കെടുത്തത്. MC ഖമറുദ്ദീനൊപ്പം നിന്ന് കോവിഡ് ബാധിതൻ മൊബൈലിൽ ഫോട്ടോ പകർത്തുകയും ഹസ്തദാനം നടത്തുകയും ചെയ്തിരുന്നു. വണ്ടി നിർത്തിയപ്പോ 2-3 ആൾക്കാർ വന്ന് എനിക്ക് ശയിക്കേണ്ടി തന്നു. ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ ശയിക്കേണ്ടി തന്ന കൂട്ടത്തിലുള്ള ഒരാള് ഈ രണ്ടാമത് രോഗം സ്ഥിരീകരിച്ച ആളാണ്. അപ്പൊ ഇന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. അവനിക്കിത് ആ രോഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവൻ ഗൾഫിൽ നിന്ന് വന്നതാണോന്നോ ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ജനപ്രതിയാൾ എന്ന നിലയിൽ കൈ പറകില് കെട്ടിയാലും ചിലപ്പോ വന്ന് കൈ പിടിക്കുന്നുണ്ട്. സർക്കാർ നിയന്ത്രണങ്ങൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ബാധകമാണെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ പ്രതികരണം. ഇന്നലെ പോസിറ്റീവ് ആയിട്ടുള്ള ആള് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്ന രാവിലെ ബഹുമാനപ്പെട്ട MLA തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു. വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം സ്വയം സന്നദ്ധനായിട്ടാണ് ഇപ്പോൾ ഇതിൽ ക്വാറന്റൈനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലും ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവന്നത് വളരെ മോശമുള്ള സംഗതിയാണ്. കൊറോണ സ്ഥിരീകരിക്കപ്പെട്ട ആൾ ദുബായിൽ നിന്ന് മാർച്ച് 11 പുലർച്ചെ 8 മണിക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് കോഴിക്കോട് ഒരു ലോഡ്ജിൽ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ മാവേലി എക്സ്പ്രസിന്റെ S9 സ്ലീപ്പർ കോച്ചിലാണ് കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെട്ടത്. ന്യൂസ് 18 കാസർഗോഡ്. നമുക്കിനിയും കാസർഗോഡ് നിന്ന് മറ്റ് ഒരു ജില്ലയായ പ്രധാനപ്പെട്ട ജില്ലയായ കണ്ണൂരിലേക്ക് പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ ഒരാളാണ് കോവിഡ് ബാധിതനായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4,391 പറയുന്ന വലിയ സംഖ്യ. അത്രയും അധികം ആളുകൾ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്നുമുണ്ട്. കണ്ണൂരിൽ മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി. മനു, കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിലേക്ക് പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതൊക്കെ ഈ വിദേശത്തു നിന്ന് വരുന്ന ആളുകളാണോ കൂടുതലും? ഇത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ പോലെ തന്നെ അവരുമായി സമ്പർക്കം പുലർത്തിയവർ, അതുപോലെ അവരെ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവർ, അവർ യാത്ര ചെയ്ത തീവണ്ടിയിൽ യാത്ര ചെയ്തവർ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗലക്ഷണമുള്ളവർ എല്ലാവരെയും ഒരു മുൻകരുതൽ എന്ന നിലയിൽ ആണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഈ കൊമാനിലേക്ക് പോയ ഒരു മലയാളി കണ്ണൂർ വിമാനത്താവളം വഴിയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥന്മാർ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ്, അതുപോലെ ഗോയറിന്റെ ജീവനക്കാർ, ഇവരെല്ലാം തന്നെ ഈ ഒമാനിൽ ഇയാളുടെ രോഗം സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിൽ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, ഒരു മുൻകരുതലിന്റെ ഭാഗമായി 4,391 പേരാണ് ഇപ്പൊ വീടുകളിലും ഇതുമൊക്കെ ആയിട്ട് നിരീക്ഷണത്തിലുള്ളത്. ഒരു നമുക്കൊരു ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്, കോവിഡ് നേരത്തെ സ്ഥിരീകരിച്ച പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ
ഏറ്റവും ഒടുവിലത്തെ ഫലവും അത് നെഗറ്റീവാണ് എന്നത്. ശരി ശരി, മനോഭാരതാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയായ വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. വയനാട്ടിൽ 509 പേരാണ് ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആകെ അതിർത്തി ജില്ലയാണ്, അതുകൊണ്ട് ഒരുപാട് ജാഗ്രത പുലർത്തേണ്ട ഒരു ജില്ല കൂടിയാണ് അവിടെ. അവിടെ ഹോം ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഹോം ക്വാറന്റൈൻ ലംഘിച്ച് പുറത്ത് കറങ്ങി നടന്ന ഒരു യുവാവിനെ ആ തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വയനാട്. വയനാട്ടിൽ നമുക്ക് രതീഷ് വാസുദേവൻ വിവരങ്ങൾ നൽകുന്നു. രതീഷ്, അതിർത്തി ജില്ലയാണ്, കൂടുതൽ പരിശോധന അവിടെ വേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കാര്യങ്ങൾ ഏതാണ്ട് പരിധിയിലാണോ ജില്ലാ ഭരണകൂടത്തിന്റെ? വയനാട്ടിൽ സുശക്തമായ ജാഗ്രത ആരോഗ്യ പ്രവർത്തകർ തുടരുകയാണ്. ആന്ധ്ര സംസ്ഥാന അതിർത്തിയിൽ കർണാടകയിൽ കുടകിൽ ഒരു കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടുകൂടി വലിയ ജാഗ്രതയിലാണ് അതിർത്തി ജില്ലയായ വയനാട്. വയനാട്ടിലെ ആരോഗ്യ പ്രവർത്തകരും ഏറെ ജാഗ്രതയിലാണ്. കുടകിലേക്ക് തൊഴിലാളികളോട് പോകരുതെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. KSRTC ദീർഘദൂര ബസ് സർവീസുകൾ മാനന്തവാടിയിൽ നിന്ന് റദ്ദാക്കി. അതുപോലെ പ്രാദേശിക സർവീസുകൾ ചെക്ക് പോസ്റ്റിൽ അവസാനിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ അതിർത്തികളിൽ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ആദിവാസി മേഖലയിൽ കുടുംബശ്രീയിലെയും ആശാവർക്കന്മാരെയും ഉപയോഗിച്ചുകൊണ്ടുള്ള സംയുക്ത സംഘം വലിയ തരത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മറ്റൊരു കാര്യം, കൊറോണയുമായി ബന്ധപ്പെട്ട രണ്ട് അറസ്റ്റുകൾ ജില്ലയിൽ ഉണ്ടായി. ഒന്ന്, വ്യാജമായി കൊറോണ സംബന്ധിച്ച അഭ്യൂഹം പരത്തിയത് സംബന്ധിച്ച് കൽപ്പറ്റ സ്വദേശിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്വാറന്റൈനിൽ നിന്ന് പുറത്തിറങ്ങി നടന്നതിന്റെ ഭാഗമായി, ക്രിമിനൽ നടപടികളുടെ ഭാഗമായി ഒരു യുവാവിനെ, മുട്ടിൽ സ്വദേശിയായ യുവാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ജാഗ്രത എല്ലായിടത്തും വയനാട്ടിൽ സമഗ്രമായി നടപ്പാക്കുന്നു. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി പത്തനംതിട്ട ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3732 പേർ നിരീക്ഷണത്തിലാണ്. കൂടാതെ ഇന്ന് 2 പേരെ കൂടി നിരീക്ഷണത്തിലാക്കിയ സാഹചര്യം പത്തനംതിട്ടയിലുണ്ട്. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും വന്ന 2 പേരെയാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കരുതൽ ആ ജില്ലയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൂടുതലായി ആളുകൾ അങ്ങോട്ട് എത്തുന്നുണ്ടല്ലോ, വിദേശ മലയാളികൾ, അവരെയൊക്കെ ആ തരത്തിലുള്ള നിരീക്ഷണം അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രവാസികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. പ്രവാസികൾ അധികമുള്ള ജില്ലയാണ്. പ്രവാസികൾ വളരെയധികം പത്തനംതിട്ട ജില്ലയിലേക്ക് ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം തന്നെയാണ് പത്തനംതിട്ടയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഐസൊലേഷനിലേക്ക് മാറ്റിയ 2 പേരും UAE നിന്നെത്തിയവരാണ്. ഒരാൾ ദുബായിൽ നിന്ന് എത്തിയ ഒരു കുട്ടിയാണ്. മറ്റൊരാൾ ഷാർജയിൽ നിന്നെത്തിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഐസൊലേഷനിൽ കഴിയുന്നവരിലും നല്ലൊരു ഭാഗവും പ്രവാസികൾ തന്നെയാണ്. വീടുകളിൽ ഐസൊലേഷനിലുള്ള 2904 പേരും പ്രവാസികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വാർഡ് തലത്തിൽ ശുചിത്വ കമ്മിറ്റി, സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഐസൊലേഷനിലുള്ളവരെ നിരീക്ഷിക്കുന്നതും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പ്രവാസികൾ പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തോട് സഹകരിക്കണമെന്നാണ് കളക്ടറും DMO പറയുന്നത്. പ്രവാസികൾ ജില്ലയിലേക്ക് വരുമ്പോൾ അവർ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടണം. നിർബന്ധമായും അവർ 14 ദിവസം ഐസൊലേഷനിൽ പോകണമെന്നും കളക്ടറും DMO വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ടിറ്റോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി അടുത്ത ജില്ലയായ എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അവിടെ 4 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1752 പേർ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. പക്ഷേ പല ഫലങ്ങളും വരുന്നത് നെഗറ്റീവ് ആണ് താനും. പക്ഷേ അപ്പോഴും നിരീക്ഷണം ശക്തമാക്കേണ്ട സാഹചര്യമുണ്ടോ? അത്തരം എന്തെങ്കിലും ആവശ്യകത ജില്ലയിലുണ്ടോ? രഞ്ജിത്ത്, നിരീക്ഷണം ശക്തമാക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ചില ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നു എന്നത് സംബന്ധിച്ച് ജാഗ്രതയിൽ യാതൊരു ഇടിവും കാണിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേർ വിദേശീയരായ കൂടുതൽ പേർ വന്നു പോകുന്നതാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൂടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടം. അതുകൊണ്ട് തന്നെ തുറമുഖമുണ്ട്, അതോടൊപ്പം വിമാനത്താവളമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ കർശനമായ നിരീക്ഷണ സ്വഭാവത്തോടുകൂടി തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വരുന്ന വിമാനങ്ങളിലെ യാത്രക്കാരെല്ലാം തന്നെ പരിശോധന സംവിധാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. COVID-19 തീവ്രത രേഖപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിർബന്ധിത ഐസൊലേഷനാണ്. വീടുകളിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും നിർബന്ധിത ഐസൊലേഷനാണ് പറയുന്നത്. ഇവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്നു. കാരണം പലരും തന്നെ ഇത് ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യങ്ങൾ ചില നിരീക്ഷണങ്ങളിൽ പെട്ടിട്ടുണ്ട്. അത്തരം ചില സംവിധാനങ്ങൾ പോലീസ് സഹായത്തോടുകൂടി തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് ഈ ജാഗ്രതയോടുകൂടിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡാനിപ്പോളാണ് കൊച്ചിയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും കൊച്ചിയിൽ നിന്ന് നേരെ കോട്ടയം ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം പരിഭ്രാന്തി, ആ പരിഭ്രാന്തിയും ജാഗ്രതയും അതേ തരത്തിൽ നിലനിൽക്കുന്നുണ്ട് കോട്ടയത്ത്. ജാഗ്രത കാര്യമായി തന്നെ അവിടെ തുടരേണ്ട സാഹചര്യവുമുണ്ട്. 1606 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ജില്ലയാണ് കോട്ടയം. ഒരാളെ കൂടി ഇന്നലെ നിരീക്ഷണത്തിൽ എത്തിച്ചു. അപ്പോഴും 92 ഫലം നെഗറ്റീവ് എന്ന ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പുതിയ വിവരം? പൊതുവിൽ ജില്ലയിൽ കൊറോണ നിയന്ത്രണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ചില ശക്തമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തുന്നത്. ഇന്നലെ തന്നെ 50 പേരിൽ കൂടുന്ന എല്ലാ യോഗങ്ങളും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ ഒരു പള്ളിയിൽ, തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ നടത്തിയ കുർബാനയിൽ 50-ൽ അധികം പേർ പങ്കെടുത്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തലയോലപ്പറമ്പ് പോലീസ് നോട്ടീസ് നൽകിയത്. അതായത് ഇതൊരു പ്രാഥമികമായ നോട്ടീസ് നൽകി, ഇത് ആവർത്തിച്ചാൽ ഇതിനെതിരെ കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തലയോലപ്പറമ്പ് പോലീസ് അവിടുത്തെ വികാരിക്ക് നോട്ടീസ് നൽകിയത്. മാത്രവുമല്ല, മറവൻതുരുത്ത് സ്വദേശിയായ മറ്റൊരാൾക്ക് എതിരെ, നന്ദകുമാറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ മാസം 14-ാം തീയതി ഇവിടെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയതാണ്. പക്ഷേ വിലക്ക് ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് യാത്ര ചെയ്തിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്കെതിരെ ഇയാൾ രോക്ഷപ്രകടനം നടത്തുകയും ചെയ്തതായാണ് വിവരം. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സാമൂഹ്യ വ്യാപനം തടയുക എന്ന ശക്തമായ ലക്ഷ്യത്തോടുകൂടി തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ജനങ്ങൾ വലിയ ജാഗ്രതയിൽ പൊതുവിൽ തുടരുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് കോട്ടയം ജില്ലയിൽ നിന്ന് എടുത്തു പറയാനുള്ളത്. സി വി അനുമോദ് മലപ്പുറത്തുണ്ട്. മലപ്പുറം വളരെ പ്രധാനപ്പെട്ട ഈ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട ജില്ലയാണ്. കാരണം ഉംറ തീർത്ഥാടകരുടെ സാന്നിധ്യം അവിടെയുണ്ട്, വിദേശ മലയാളികളുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം ഇന്ന് അവിടെ നിസ്കാരത്തിന്റെ ദിവസം കൂടിയായിരുന്നു. അവിടെയൊക്കെയുള്ള കാര്യങ്ങൾ അനുമോദ് വിശദീകരിക്കും. 2 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4753 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത, അവിടെ വാഹനങ്ങൾ തമിഴ്നാട് പോലീസ് തടയുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അനുമോദിന്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം. കൊറോണ വൈറസിന്റെ സാമൂഹ്യ വ്യാപനം തടയാൻ കർശന നടപടികളാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാനാവുന്നത്. 1, വിദേശത്ത് നിന്നെത്തിയ ആളുകളെ സമ്പൂർണ്ണമായും ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തിറങ്ങുന്നതും പൊതുജനങ്ങളുമായി ഇടപഴകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പാസ്പോർട്ട് വരെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകിയിരിക്കുന്നത്. 2, പല പള്ളികളും ഇന്ന് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ജുമാ നമസ്കാരം ഒഴിവാക്കിയിരുന്നു. ഉള്ള പള്ളികളാകട്ടെ കർശന നിയന്ത്രണങ്ങളോടെയും നിരീക്ഷണത്തോടെയുമാണ് ആളുകളെ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചത്. പ്രാർത്ഥനകളെല്ലാം തന്നെ സാധാരണ അരമണിക്കൂർ നീളുന്ന പ്രാർത്ഥനകൾ 10 നിമിഷത്തിൽ ഒതുക്കുകയും ആളുകൾക്ക് പരമാവധി വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണം നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റൊരു കാര്യം, കേരള തമിഴ്നാട് അതിർത്തിയായ നിലമ്പൂർ നാടുകാണയിൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ KSRTCയും ചരക്ക് വാഹനങ്ങൾ ഒഴികെ മറ്റെല്ലാം തന്നെ ഇപ്പോൾ നാടുകാണയിൽ തടയുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും തിരുവനന്തപുരം ജില്ലയിൽ, തലസ്ഥാന ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത് കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് എന്ന് നോക്കാം. ആകെ 4 കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2479 പേർ തലസ്ഥാനത്ത് ക്വാറന്റൈനിലുണ്ട്. ഒപ്പം ഒടുവിൽ ലഭിച്ച 23 പരിശോധനാ ഫലവും നെഗറ്റീവ് എന്ന് പറയുമ്പോഴും, ഈ നെഗറ്റീവ് എന്ന കാര്യത്തിൽ ഒരിക്കലും ആശ്വസിക്കേണ്ടതില്ല. രോഗം വീണ്ടും ആത്തരത്തിൽ പടരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളും ആത്തരത്തിൽ തന്നെ അനുസരിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഏതായാലും SS ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരൺ, തലസ്ഥാന നഗരത്തിലെ അവസ്ഥ എന്താണ് ഈ മണിക്കൂറുകളിൽ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫലങ്ങൾ നെഗറ്റീവ് ആകുമ്പോൾ അത് ആശ്വസിക്കാൻ വക ഏകുന്നില്ല എന്നുള്ള കാര്യമാണ്. ചെറിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നതാണ് ഈ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവായി വന്നപ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസം പലരും പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിനപ്പുറമാണ് കാര്യങ്ങൾ. കാരണം ആശങ്ക ഒഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം 23 ഫലങ്ങൾ അയച്ചിരുന്നു. അതിൽ 23 ഫലങ്ങളും നെഗറ്റീവായി വരികയും ചെയ്തിരുന്നു. എന്നാൽ എങ്കിൽ തന്നെയും ഈ ശ്രീചിത്രയിലെ ഡോക്ടറുമായി അടുത്ത് ഇടപഴകിയ കൂടുതൽ ആളുകളുടെ ഫലങ്ങൾ
ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫലങ്ങളെല്ലാം വന്ന ശേഷം മാത്രമേ കൂടുതൽ വിലയിരുത്തലും സ്ഥിതിഗതികൾ വിലയിരുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറ്റാലിയൻ സ്വദേശിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇറ്റാലിയൻ സ്വദേശിയുമായി ബന്ധപ്പെട്ട രണ്ട് ഫലങ്ങൾ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഈ അന്തിമ ഫലം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അന്തിമ ഫലം കൂടി നെഗറ്റീവായി കഴിഞ്ഞാൽ ഇയാളെ ഐസൊലേഷൻ വാർഡിൽ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് അടക്കം അധികൃതർ കടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിദേശികളടക്കം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവരെ കൃത്യമായി നിരീക്ഷിക്കുകയും ഇവരെ പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തികളിലും പരിശോധന ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ജാഗ്രത നടപടികളുമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എസ് എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ജില്ലയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അത്തരത്തിൽ സർക്കാരിൻ്റെ കരുതലിൽ കഴിയുന്ന ജില്ലയാണ് കോഴിക്കോട്. 5668 എന്ന വലിയൊരു കണക്കാണ് കോഴിക്കോടിന് പറയാനുള്ളത്. അവിടെ ഫലം വന്ന 114 സാമ്പിളുകൾ നെഗറ്റീവാണ്. 8 പേരുടെ ഫലം കൂടി കോഴിക്കോട് ജില്ലയിൽ ലഭിക്കാനുണ്ട്. നേരത്തെ മലപ്പുറം പോലെ തന്നെ പ്രവാസികൾ ഏറെയുള്ള ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. അത് വലിയ തോതിൽ ഈ കോവിഡ് വ്യാപനത്തിൽ, കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്കയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ അവിടെ നിന്ന് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സനോജ, പുതിയ കൂടുതൽ ആളുകളെ ആ തരത്തിൽ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ കോഴിക്കോട്ട്? രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടത്തോടെ പ്രവാസികൾ നാട്ടിലേക്ക് എത്തിയതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിൽ കഴിയാനുള്ള സാഹചര്യം ജില്ലയിൽ ഉണ്ടായത്. നിലവിൽ 10 പേരാണ് ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നത്. 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 3 പേർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലുമാണ് കഴിയുന്നത്. ഇതിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കഴിയുന്ന ഒരാൾ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ബീച്ച് ആശുപത്രിയിൽ നിന്നും പുറത്തുപോയ മാഹി സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവരുമായി ഒപ്പം യാത്ര ചെയ്ത ഒരാളാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കഴിയുന്നത്. അവരെ ശക്തമായ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. ഒപ്പം തന്നെ ശക്തമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ വിലക്ക് മറികടന്നുകൊണ്ട് ഗൃഹപ്രവേശനം സംഘടിപ്പിച്ച ഒരാൾക്കെതിരെ പയ്യോളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മണിയൂർ ഉല്ലാസ് നഗറിലുള്ള മീത്തൽ മുഹമ്മദ് അലി എന്ന ആളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം പറഞ്ഞതിൽ കൂടുതൽ ആളുകൾ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന കുറ്റകൃത്യം. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് പള്ളികളിൽ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയിലെ ഏതാനും പള്ളികൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തിയ പള്ളികളിലാകെ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാർത്ഥനാ കർമ്മങ്ങൾ നടന്നിട്ടുള്ളത്. രഞ്ജിത്ത്. സനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂർ ജില്ലയിലും വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഏറെ കൂടുതലാണ്. 3366 പേർ, അതൊരു വലിയ സംഖ്യ തന്നെയാണ്. കോഴിക്കോടിനും പത്തനംതിട്ട, കോഴിക്കോടിനൊപ്പം അത്തരത്തിൽ അത്രയും അധികം ആളുകൾ നിരീക്ഷണത്തിലുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അവിടെ ഒടുവിൽ ലഭിച്ച 36 ഫലവും നെഗറ്റീവാണ്. ഇനി 40 ഫലം കൂടി ലഭിക്കാനുണ്ട് എന്ന കാര്യവും നമുക്ക് വ്യക്തമാക്കാനുണ്ട്. അവിടെ നിന്ന് വിനീത ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, തൃശ്ശൂരിലെ ഏറ്റവും പുതിയ സാഹചര്യം അതെന്താണ്? തൃശ്ശൂർ ജില്ലയിൽ നിന്നായി ഇതുവരെ 356 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 316 സാമ്പിളുകളുടെയും ഫലം വന്നിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നെഗറ്റീവാണ്. പുതിയതായി ഒരു 20 സാമ്പിളുകൾ കൂടി അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത്. വീടുകളിലും ആശുപത്രികളിലുമായി 3366 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 30 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആശുപത്രിയിൽ പുതുതായി 4 പേരെ കൂടി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം 7 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീടുകളിലും മറ്റും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് അവർ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ, നിർദ്ദേശങ്ങൾ പുലർത്തുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിനായി ആരോഗ്യവകുപ്പിൽ നിന്നും മറ്റ് ജില്ലാ ഭരണകൂടവും ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തകർ വീടുകളിൽ തന്നെ എത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഭക്ഷണത്തിനോ മറ്റോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയും ജില്ലയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം തന്നെ ഹെൽപ്പ് ഡെസ്കുകളും സ്ക്രീനിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നടത്തിയ സ്ക്രീനിങ്ങിൽ ഏതാണ്ട് 26 പേർ നിരീക്ഷണത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവരെയും നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചായത്തുകളിലും മറ്റും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും ജില്ലയിൽ നടത്തി വരികയാണ്. വിനീതയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്കിനിയും കൊല്ലം ജില്ലയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കൊല്ലത്ത് 2 ദിവസമായി ഏറെ ആശങ്കയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോവിഡ് ബാധിതൻ അത്തരത്തിൽ ജില്ലയിലൂടെ സഞ്ചരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും അത്തരത്തിൽ കാര്യമായി
ശക്തമായ രീതിയിലുള്ള ചലനം സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ പോലും ഏറെ കരുതൽ വേണ്ട ഒരു ജില്ല തന്നെയാണ് കൊല്ലം. അത്തരത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ നീക്കുന്നതും. അവിടെ 673 പേർ ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ജില്ലയിൽ. അതിർത്തി ജില്ല കൂടിയാണ് കൊല്ലം എന്ന് നമുക്കറിയാം. അപ്പോൾ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റുകളിൽ അത്തരത്തിലുള്ള പരിശോധന ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. കൊല്ലം ജില്ലാ അതിർത്തിയായ പുളിയാറ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. ചില വാഹനങ്ങൾ മാത്രം നിയന്ത്രിച്ചാണ് ഇങ്ങോട്ട് കയറ്റിവിടുന്നത് എന്ന വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. വിനോദ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലവിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം കൊല്ലം ജില്ലയിലില്ല. 666 പേരാണ് വീടുകളിലായി നിരീക്ഷണത്തിലുള്ളത്. 6 പേർ മാത്രമാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളതും. കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സർവൈലൻസ് ടീമിനെ നിയോഗിച്ചിരുന്നു. അതായത് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക, ഒപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളവർക്കാവശ്യമായ സാധനങ്ങൾ അവർ ഉള്ള ഇടങ്ങളിൽ എത്തിക്കുക. ഈ തരത്തിൽ ഒരു ടീമിന് കഴിഞ്ഞ ദിവസം രൂപം നൽകിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടത്, കേരളത്തിൽ നിന്നുള്ള ഗതാഗതത്തിന് തമിഴ്നാട് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ആര്യങ്കാവിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ പുളിയറ എന്ന അതിർത്തി പ്രദേശമാണ്, അവിടെ തമിഴ്നാടിൻ്റെ പോലീസ് തടയുന്നുണ്ട്. KSRTC സർവീസുകളും ചരക്ക് വാഹനങ്ങളും മാത്രമാണ് അവിടെ കടത്തിവിടുന്നത്. മറ്റ് വാഹനങ്ങൾ, അതായത് ക്ഷേത്രദർശനം, വിനോദസഞ്ചാരം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുന്നില്ല. ആ വാഹനങ്ങളെല്ലാം തിരികെ അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് കേരളത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംസ്ഥാനത്തേക്ക് കടത്തിവിടുന്നു ഉണ്ട്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും പാലക്കാട് ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട്ട് ആകെ 492 കേസുകൾ നിരീക്ഷണത്തിലുള്ള 492 പേരുണ്ട്. അതിൽ 466 പേർ വീടുകളിലും ആശുപത്രികളിൽ കഴിയുന്ന 26 പേരും പാലക്കാട് ജില്ലയിൽ ഉണ്ട്. പാലക്കാട്ടും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏറെ ജാഗ്രതയുണ്ട്. 183 പേർ പുതിയതായി നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. 113 സാമ്പിളുകൾ അയച്ചതിൽ 85 ഫലങ്ങൾ നെഗറ്റീവായി വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ നെഗറ്റീവായി വന്ന ഫലങ്ങൾ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ വ്യാപനത്തിലുള്ള എല്ലാ സാധ്യതകളും സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നത് പോലെ ഈ ജില്ലയിലും അതിൻ്റെതായ എല്ലാ സാഹചര്യവുമുണ്ട്. കാരണം അതിർത്തി ജില്ലയാണ്. അതിർത്തിയിൽ നിന്ന് ഒരുപാട് പേർ ഇങ്ങോട്ട് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളും പാലക്കാട്ട് കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് പോസിറ്റീവ് കേസുകളൊന്നുമില്ലെങ്കിലും ജാഗ്രത തുടരുക തന്നെയാണ്. ഇപ്പോൾ ജില്ലയിൽ 492 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്നത്തെ കൂടി കണക്കുകൾ ലഭ്യമാകുന്നതേയുള്ളൂ. വൈകിട്ട് മാത്രമേ അതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കൂ. നമുക്കിപ്പോൾ ലഭ്യമായ കണക്കുകളിൽ 466 പേർ വീടുകളിലും അതോടൊപ്പം തന്നെ 26 പേർ ആശുപത്രികളിലുമായി നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടത് 28 പരിശോധനാ ഫലങ്ങൾ കൂടിയാണ് ലഭിക്കേണ്ടത്. ഇന്നലെ 8 പരിശോധനാ ഫലങ്ങൾ ലഭിച്ചതിൽ 8 നെഗറ്റീവായിരുന്നു എന്ന് തന്നെയാണ് വലിയ ആശ്വാസം. ഇനിയുള്ള പരിശോധനാ ഫലങ്ങളിലും വലിയ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ മെഡിക്കൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വാളയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധനകൾ തുടരുന്നു. യാത്രാവാഹനങ്ങൾ പൂർണ്ണമായും തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ വിമാനത്താവളത്ത് നിന്നും ഏറെയും യാത്രക്കാർ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ വാളയാറിലും വാളയാറിനോട് സമീപത്തുള്ള മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ തുടരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട്ടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനിയിപ്പം ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടുക്കിയിൽ നമുക്കറിയാം, മൂന്നാറിലെ KTDC ഹോട്ടലിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകളുമൊക്കെ നടത്തിയിരുന്നു. കോവിഡ് ബാധിതനായ ഒരാൾ അവിടെ മുറിയെടുത്തു എന്ന സംശയത്തിൽ. പക്ഷേ കേസുകളുടെ ഫലങ്ങളൊക്കെ നെഗറ്റീവാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. വിദേശ ടൂറിസ്റ്റുകളടക്കം കടന്നു വരുന്ന മൂന്നാറിൽ അവർക്ക് പുറത്തേക്ക് പോകാൻ, അകത്തേക്ക് വരാനും മറ്റും നോ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധന ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ഒരു ജില്ല കൂടിയാണ് ഇവിടെ. 481 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല. ആശുപത്രിയിൽ ആരുമില്ല, എല്ലാവരും വീടുകളിൽ തന്നെയാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് 19 ബന്ധപ്പെട്ട നിലവിൽ ഇടുക്കിയിൽ ആശങ്കകൾക്ക് ഒന്നും വകയില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. കാരണം ഇതുവരെ പരിശോധനാ ഫലം വന്നിട്ടുള്ള 23 സാമ്പിളുകളുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇനി 23 കിട്ടാനുള്ളത്. അതോടൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയുവാൻ കഴിയുന്നത് 3 വിദേശ വിനോദസഞ്ചാരികളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. അതൊരു സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് നിരീക്ഷണത്തിൽ കഴിയുന്ന 3 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. വിദേശ വിനോദസഞ്ചാരികളുടെ പരിശോധന നടത്തിയതിന് ശേഷം ഇവർക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തി ഇവരെ തിരികെ
തിരികെ ഇവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ബാക്കിയുള്ള ആളുകളുടെയും പരിശോധന നാളെയും മറ്റന്നാളുമായി നടക്കും എന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി 23 പേരുടെ സാമ്പിളുകൾ അയച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് നാളെയോ മറ്റന്നാളോ ലഭിക്കും എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു തലത്തിലും ഒരു ആശങ്കയ്ക്കും ഇപ്പോൾ നിലവിൽ ഇടുക്കിയിൽ ഒരു ആശങ്കയ്ക്ക് സാധ്യതയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ജാഗ്രതയോട് കൂടിയുള്ള കൂട്ടായ പ്രവർത്തനം ഇടുക്കിയിൽ നടന്നു വരുന്നു. നമുക്കിനി ആലപ്പുഴ ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ 448 പേരെ പുതുതായി നിരീക്ഷണത്തിലാക്കി എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനുണ്ട്. 129 സാമ്പിളുകളിൽ 117 ഫലങ്ങളും നെഗറ്റീവാണ് എന്ന് പറയുന്നു. അവിടെ 2472 പേർ, താരതമ്യേന ആ നമ്പർ കൂടുതലാണ്, അത്രയധികം പേർ അത്തരത്തിൽ വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിൽ ഉള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അങ്ങനെയാണ് ആലപ്പുഴയുടെ ഒരു പശ്ചാത്തലം. നമുക്ക് ശരണ്യ സ്നേഹജൻ അവിടെ വന്ന് ചേരുന്നുണ്ട്. ശരണ്യ, കൂടുതൽ ആളുകളെ നിരീക്ഷണത്തിൽ സർക്കാരിൻ്റെ കരുതലിലേക്ക് മാറ്റുന്നുണ്ടല്ലോ. എന്തെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം പറയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബാധ, കോവിഡ് ബാധയ്ക്കുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ ഇപ്പോൾ? COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. റിസോർട്ടുകളും ഒപ്പം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉള്ള പരിശോധനകളുമൊക്കെ എല്ലാ ദിവസങ്ങളിലും നടന്നു വരുന്നത് പോലെ തന്നെ ഇന്നും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2472 പേരാണ് COVID-19 ഭാഗമായി വീടുകളിലും ഒപ്പം തന്നെ ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 10 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും ഒപ്പം തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിലുമായാണ് ഉള്ളത്. 548 പേരെയാണ് പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുള്ളത്. 129 പേരുടെ സാമ്പിളുകൾ പരിശോധന കഴിച്ചു. ഇതിൽ 117 സാമ്പിളുകളുടെ ഫലം വന്നിട്ടുണ്ട്. 117 നെഗറ്റീവ് എന്നുള്ള ആശ്വാസകരമായ വാർത്തയും ആലപ്പുഴയിൽ നിന്നുണ്ട്. 7 സാമ്പിളുകളാണ് പുതുതായി അയച്ചത്. ഒപ്പം തന്നെ അയൽക്കൂട്ടങ്ങളുടെയും മറ്റ് ആളുകളും ചേർന്നുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളും സജീവമായി തന്നെ നടക്കുന്നു. സാനിറ്ററി കിയോസ്കുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെ ആലപ്പുഴയിൽ നടക്കുന്നു. ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 14 ജില്ലകളിൽ നിന്നുള്ള സമഗ്രമായ വിശകലനമാണ് ഈ ജില്ലാ വാർത്തകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഏതായാലും കേരളം വലിയ കരുതലിലാണ്. ആശങ്കകൾക്ക് ഇപ്പോഴും അത്തരത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ മാത്രമേ കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കൂ. അതിനുള്ള ആത്മാർത്ഥമായ ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം.